ടാസ്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം ചില കണ്ടൻസ് ഒന്നും നമ്മൾ ഇങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല. ഇടപെടുന്നവൻ കുരിശി കയറുന്ന ഒരു അവസ്ഥയാണ് അവിടെ ചില ഇഷ്യൂസിൽ. പിന്നെ ടാസ്ക് ആണ് മെയിൻ. അപ്പം എനിക്ക് ടു ബി ഫ്രാങ്ക് ഞാൻ വിചാരിച്ചത് നോക്കിയ മൈൻഡ് ഗെയിം ആണ് നമ്മൾ സംസാരിക്കണം റിയാക്ട് ചെയ്യണം എന്നായിരുന്നു. പക്ഷേ ടാസ്ക്കും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ആൻഡ് ആ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് രണ്ടും തന്നെ ഫിസിക്കൽ ടാസ്കുകൾ, ബാക്കിയൊക്കെ ഭയങ്കര മൈൻഡ് ഗെയിം ആയിട്ട് കളിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ടാസ്ക് രണ്ടും തന്നെ കുറച്ച് വീക്കായപ്പോൾ ഈവൻ എനിക്ക് തന്നെ എന്നോട് ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടില്ല. ഈവൻ വയ്യായും ഫുഡ് മാറിയെൻ്റെയും എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങളും കൊണ്ട് എനിക്ക് എന്നെ തന്നെ അത് പിക്കപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പേര് എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞു ഫിസിക്കൽ ടാസ്ക് വൈസ് ചേച്ചി ചെയ്യുന്നില്ല, അങ്ങനെ പല ഇതിൽ വന്നപ്പം ഒന്ന് ഓക്കെ എന്നാൽ പിന്നെ സെറ്റായിട്ട് കളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോളിൻ്റെ ടാസ്ക് വന്നത്. അത് ഞാനും ശ്രുതിയായിരുന്നു. ശ്രുതിയുടെ ഡോള് ഞാൻ എടുക്കുക, എൻ്റെ ഡോള് ശ്രുതി എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾക്ക് എൻ്റെ ആണെങ്കിൽ വേറൊരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് 100% ചെയ്തു കൊടുക്കണം. അപ്പം ആ ശ്രുതിയുടെ ഡോള് അവർക്കൊണ്ട് പെർഫെക്റ്റായിട്ട് വയ്ക്കുക എന്നുള്ള രീതിയിൽ 100% കൊടുത്ത് കളിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്യാപ്റ്റനായി. അപ്പം ഞാനും വിഷ്ണു നമ്മുടെ മിഥുനായിരുന്നു. അപ്പം അവിടെ മാരാരെ ഇടയ്ക്ക് പറയുമായിരുന്നു മിഥുൻ നമ്മൾ കാണുന്ന മാതിരി ടാസ്ക് എന്ന് കേൾക്കുമ്പോഴേക്കും അവൻ ഫുൾ വരച്ച് ഫുന്ന് പറഞ്ഞാൽ അടുത്തേക്കുന്ന ആളെയും കൂടി തെറിപ്പിച്ചാളുന്ന അവസ്ഥയാണ്. വിഷ്ണുവിനാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ കിട്ടാത്തതുകൊണ്ട് മൊത്തം വേറെയും കണ്ണിൽ ഇരുട്ടും കാര്യങ്ങളൊക്കെ. അപ്പം ആരാരും പറഞ്ഞു ഇത്തവണത്തെ ക്യാപ്റ്റൻസിയുടെ പേര് മാറ്റി വിറയലും തുള്ളലും എന്നാണ്, ദേവു നീ എന്തായാലും ജയിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആ ക്യാപ്റ്റൻസി ടാർഗറ്റ് ചെയ്തിട്ടല്ല കളിച്ചത്, ടാസ്ക് ദേവു വീക്കല്ല എന്നുള്ളൊരു പേര് വരണം എന്നുള്ള രീതിയിലാണ് കളിച്ചത്. അപ്പം അങ്ങനെ അത് ക്യാപ്റ്റനായി. ക്യാപ്റ്റനായതിനു ശേഷം പിന്നെ ഇത് ലൈക്ക് എനിക്ക് ഇന്നലെ തൊട്ടേ ചെറിയൊരു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം കിട്ടേണ്ട കുറച്ച് അപ്രീസിയേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് തിരിക്കുന്നതിൻ്റെ ലാഗും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ സെറ്റ് നല്ല രീതിയിൽ വന്നു. അപ്പം ഇന്നലെ വൈകിട്ട് ഞാനും വിഷ്ണുവും നാത്തിരിയും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ആസ് എ പേഴ്സൺ എനിക്ക് ഐ ആം നോട്ട് അറ്റ് ഓൾ ഓക്കെ വിത്ത് ദാറ്റ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് അവനായിട്ട് സംസാരിക്കുന്നവരെ എനിക്ക് പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചുകൊണ്ടിരിക്കുന്നതിന് തീരെ താല്പര്യമില്ല. കാരണം നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരാളായിട്ട് പെട്ടെന്ന് മിണ്ടാണ്ടാവുക, അല്ലെങ്കിൽ ഒരാളെ എനിക്ക് അങ്ങനെ ഒരാൾക്ക് ഉള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ മാറ്റി നിർത്തുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം എല്ലാവർക്കും അവരുടേതായ ടാലൻറ്റും എല്ലാവർക്കും അവരുടേതായ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷ്ണുവായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. അവനായിട്ട് വഴക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴക്ക് ഓക്കെ ഫൈൻ കഴിഞ്ഞൊന്ന് വണ്ടിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ഈ ഗ്രഡ്ജ് വെക്കണ്ട, ഹീ ഈസ് ഓൾസോ വൺ ഓഫ് ദ കണ്ടസ്റ്റൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഡേ വൺ ഓൺവേഴ്സ് അവൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിലും ദേവു എന്നുള്ള രീതിയിൽ ഒരു ഇഗ്നോറിങ് അല്ലെങ്കിൽ ഒരു കോർണറിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നെ തേച്ചുപൊട്ടിക്കാനുള്ള സിറ്റുവേഷൻ കിട്ടി അവൻ തേച്ചുപൊട്ടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചപ്പോഴും അത് അവൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ എന്നിട്ട് അവനോട് പറയുകയും ചെയ്തു, കാരണം ഞാൻ അങ്ങനെ പുറത്താവണമെങ്കിൽ നിന്നോട് മിണ്ടത്തില്ല, നിന്നോട് പറയുകയില്ല, ഇറങ്ങി പോരുന്നതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിഷ്ണുവിനോട് യാത്ര പറയുക ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ തൊട്ടേ അവൻ മറ്റേ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ മാതിരി ദേവു പുറത്താവും ദേവു പുറത്താവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അപ്പം ഉച്ചക്കത്തെ നൈറ്റിലെ കോൺവെർസേഷനിൽ ഞാനും നാത്രിയും വിഷ്ണുവിനെയും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ ഇങ്ങനെ ക്യാപ്റ്റൻസി ആർക്ക് കൊടുത്തിട്ട് പോകുന്നു പറഞ്ഞപ്പോഴേക്ക് യുവൻ പറഞ്ഞു എനിക്ക് തരരുത് എനിക്ക് തരാൻ നിൽക്കരുത്, ഇങ്ങനെയല്ല ക്യാപ്റ്റൻസി വിന്നാവണ്ട, ഈ വീട്ടിലിപ്പോൾ 5 ക്യാപ്റ്റൻ ആയാലും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഞാൻ ഐ എം നോട്ട് അറ്റ് ഓൾ ഓക്കെ വിത്ത് ദാറ്റ്. കാരണം ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻസി ആ ഒരു വീട് ഒരാഴ്ച ഒരാളുടെ കൺട്രോളിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം ആളുകൾ അതിനകത്തേക്ക് കൊടുക്കുന്നത് അയാൾ അത്രയും കേപ്പബിൾ ആയതുകൊണ്ടാണ്. അപ്പം കപ്പ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ബിഫോർ ദാറ്റ് ഇരുന്നിട്ട് കാലം നീട്ടാന്ന് പറഞ്ഞ മാതിരി ക്യാപ്റ്റൻസി വളരെ ലൈറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ക്യാപ്റ്റനായിട്ടും വലിയ കാര്യമൊന്നുമില്ല അതല്ല വേണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അതുവരെ ഓക്കെ ഫൈൻ. കാരണം വിഷ്ണു ആണ് എൻ്റെ ഡോള് കൊണ്ടുവച്ചതും അവൻ്റെ ഭാഗത്തു നിന്നൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എന്നാൽ ഓക്കെ വിഷ്ണു കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിൽ വെച്ചപ്പോൾ ഇവൻ അതിനിങ്ങനെ ലൈറ്റ് ആയിട്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ലൈറ്റായിട്ട് സംസാരിച്ച് കഴിയുമ്പം ആയിത്തോട്ട് ഓക്കെ ദെൻ. അപ്പം ലാലേട്ടൻ പറയുകയും ചെയ്തു കൂടെ കോമിറ്റ് ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്കേ കൊടുക്കാവുന്നുള്ളത്. ദെൻ ഇന്നലത്തെ ആ രാത്രിയിലത്തെ വർത്തമാനത്തിൽ അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ നേരം മിഥുന് കൊടുത്തു. അവനിനി കാവടി തുള്ളി അത് എന്താക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോന്നേക്കണത്.